പരിശോധനകളുടെ ഒരു ഒരു വലിയ ആഘോഷമായിരിക്കും മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ റോഡുകളിൽ നടത്തുക. അത് എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പരിശോധനകളുടെ ഫലപ്രാപ്തി. അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ എത്രമാത്രം വിജയിക്കുന്നു എന്നത്. വാഹനങ്ങളുടെ വേഗപ്പൂട്ട് ഉൾപ്പെടെ ക്രമക്കേടിൽ മോട്ടോർ വാഹന വകുപ്പ് എന്തായാലും പരിശോധന തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം കവടിയാർ ഭാഗത്ത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നു. സഹൽ ചേരുന്ന വിവരങ്ങളുമായി. സഹൽ, ആളുകൾ പലരും വിമർശിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കുറച്ച് ദിവസത്തേക്ക് ഇനി പരിശോധനകൾ സജീവമായിരിക്കുന്ന എന്തെങ്കിലും ആകട്ടെ, ഇപ്പോഴെങ്കിലും പരിശോധനകൾ നടക്കുന്നുണ്ടോ? ഏത് തരം വാഹനങ്ങളിലാണ് ഇന്ന് രാവിലത്തെ പരിശോധന? എന്തൊക്കെയാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്? ഗുഡ് മോർണിംഗ് അബ്ജോദ്. അബ്ജോദ് പറഞ്ഞ ആ ഒരു വികാരമാണ് നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ ലൈവിന് വന്ന് നിന്നപ്പോൾ തന്നെ കണ്ട ആദ്യത്തെ ഒരാൾ പറഞ്ഞത്. അതായത് കുറച്ച് ദിവസം പരിശോധന നടക്കും, അതിനുശേഷം പിന്നെ എല്ലാം പഴയ രീതിയിലേക്ക് മാറും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു വികാരം ആളുകൾക്കിടയിൽ എന്തായാലും ശക്തമാണ്. ഇപ്പോൾ കവടിയാറിൽ ഈ നടക്കുന്ന പരിശോധന മോട്ടോർ വാഹന വകുപ്പ് സ്ഥിരമായി നടത്തി വരുന്ന പരിശോധനയാണ്. അതായത് കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സമയം എന്നുള്ളത് കണക്കാക്കി സാധാരണ നടത്തുന്ന ഒരു പരിശോധനയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പരിശോധനകൾ പൊതുവിൽ സംസ്ഥാനത്തെമ്പാടും ഈ വേഗപ്പൂട്ട് പരിശോധിക്കുന്നത് വാഹനങ്ങളുടെ നിയമലംഘനം, രൂപമാറ്റം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി പരിശോധനയുടെ ഫോക്കസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ ബസ്സുകളൊക്കെ കടന്നു പോകുന്ന ഒരു സമയം ഏറെക്കുറെ കഴിഞ്ഞ് പോയൊരു സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്, കവടിയാർ മേഖലയിൽ തുടരുകയാണ്. അവരുടെ പരിശോധനകൾ സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്ന പോലെ തന്നെ പോവുകയുമാണ്. ഏതായാലും പരിശോധനകൾ കർശനമാക്കുകയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയൊക്കെ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇറങ്ങി പരിശോധന നടത്തുന്നതായിരുന്നു ഇന്നലെ കണ്ട കാഴ്ച. എന്തായാലും ഈ പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനപ്പുറം നമുക്ക് അറിയേണ്ട കാര്യം ഈ ഈ വേഗപ്പൂട്ടിന്റെ കാര്യത്തിൽ ഈ നിയമലംഘനം നടക്കുന്നു, അത് തടയാൻ ശാശ്വതമായ വഴി എന്താണ്? നിയമപരമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടാലും വാഹനങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയുന്ന സാഹചര്യമൊക്കെ പുനഃപരിശോധിക്കുമോ എന്നുള്ള സർക്കാരിന്റെ കാതലായ രീതിയിലുള്ള പുനഃപരിശോധനയോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ഇനി ഒരു മാറ്റം വരാൻ സാധ്യത. അത് മന്ത്രി അടക്കമുള്ള ആളുകൾ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഏതായാലും പരിശോധനകൾ സംസ്ഥാനത്തെമ്പാടും തുടരുകയാണ്. ഇപ്പോൾ ഈ കണ്ടതുപോലെ കവടിയാറിലും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയുണ്ട്. അത് അല്പ ദിവസം കൂടി തുടരാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് എന്ത് മാറ്റം അല്ലെങ്കിൽ എന്ത് നടപടിയാണ്, എത്ര ആത്മാർത്ഥമായ ഇടപെടലാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന്, ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന്, ഗതാഗത വകുപ്പ് മന്ത്രിയിൽ നിന്ന്, സർക്കാരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നുവെന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. കാത്തിരുന്ന് കാണാം പെട്ടെന്നുള്ള ഉണർന്നെണീൽക്കലിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. തിരിച്ചു